ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ആൻഡ് ബ്യൂ ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്ന സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡാണ്. വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗ്വാഷ ഉള്ളിലേക്ക് വന്നിട്ട് മാസ്റ്റർ ദൈവമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള കൺഗ്രാറ്റ്സ് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനെ അറിയിക്കുകയാണ്. എന്റെ അച്ഛനും ഇവിടേക്ക് വരാനിരുന്നാണ്. അപ്പോഴാണ് പീക്കോ ക്ലാനിനും ഈഗിൾ ക്ലാനിനും ഇടയിൽ യുദ്ധമുണ്ടായത്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടേക്ക് വരാൻ സാധിക്കില്ല. ഞങ്ങൾ മാസ്റ്ററിനെ കണ്ട് സഹായം ചോദിക്കാമെന്ന് കരുതിയിരുന്നതാണ്. അപ്പോഴാണ് അദ്ദേഹം ദൈവലോകത്തേക്ക് പോയത്. ഞങ്ങൾക്കൊരു സഹായം ചെയ്യാൻ സാധിക്കുമോ? മാസ്റ്ററിന്റെ കയ്യിൽ എപ്പോഴുമുള്ള ആ മാന്ത്രിക കുട ഞങ്ങൾക്ക് ഒരു വർഷത്തേക്കൊന്ന് തന്നുവിടാമോ? അതുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കും. അതിന് പകരമായി അവൾ എപ്പോഴും വെക്കാറുള്ള ആ ക്രൗൺ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ പാരമ്പര്യ സ്വത്താണ്. അതിന് പകരമായി ഇത് വെച്ചോളാൻ പറയുകയാണ്. എന്നാൽ സ്റ്റുഡൻസ്, ഇതിന് ഞങ്ങൾക്കൊരു മറുപടി പറയാൻ സാധിക്കില്ല. മാസ്റ്റർ പോകുന്നതിന് മുൻപ് ആ മാന്ത്രിക കുട ഗൂജിന് കൊടുത്തിട്ടാണ് പോയത്. ഞങ്ങളുടെ കയ്യിൽ ആ മാന്ത്രിക കുട ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇനി പോയി ആ ഗൂജിനെ കാണണമെന്ന് ഗാഷ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അതേസമയം അയിന ഹീറോയുടെ അടുത്ത് നിന്ന് അവൾക്ക് എത്ര ദൂരം പോകാൻ സാധിക്കുമെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഓരോ പ്രാവശ്യം ശക്തി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അവർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ത്രെഡിന്റെ നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തൊന്നും വെറുതെ ആയില്ലോ എന്ന് കരുതി ഹീറോയിൻ സന്തോഷിക്കുകയാണ്. അതേസമയം ഗൂജിൻ അയിനെ കാണാത്തത് കൊണ്ട് തന്നെ ഇവൾ എവിടെ പോയെന്നറിയാതെ അവളെ അന്വേഷിച്ച് പോകാൻ തുടങ്ങുകയാണ്. അവളെ അന്വേഷിച്ച് പോകുമ്പോൾ അവൻ്റെ മുന്നിലെ ഗുവാഷ വന്ന് നിൽക്കുകയാണ്. ഗൂജിനെ രക്ഷിച്ചത് ഗ്വാഷയാണെന്ന് കരുതി അവളോട് പ്രണയത്തിൽ വീണ്ടിരിക്കുകയാണ് ഗൂജിൻ. അതുകൊണ്ട് തന്നെ അവളെ കണ്ട ഉടനെ മയങ്ങി നിൽക്കുകയാണ്. ഗ്വാഷ ഗൂജിൻ്റെ അടുത്ത് വന്നിട്ട് നീയാണോ ഗൂജിൻ എന്ന് ചോദിക്കുകയാണ്. അവനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് അതെ പ്രിൻസസ്, ഞാനാണ് ഗൂജിൻ എന്ന് പറയുകയാണ്. നിങ്ങളെ 10 വർഷങ്ങളായി ഞാൻ വന്ന് കാണണമെന്ന് കരുതിയതാണ്. എന്നാൽ പീക്കോ ക്ലാനും ഈഗിൾ ക്ലാനും ഇടയിൽ യുദ്ധമായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അച്ഛനെ സഹായിക്കേണ്ടി വന്നുവെന്ന് അവളൊരു കള്ളം പറയുകയാണ്. അവൾ ഇപ്പോഴാണ് ഗൂജിൻ ആരാണെന്ന് പോലും മനസ്സിലാക്കുന്നത്. എന്നാൽ ഗൂജിൻ ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ 10 വർഷങ്ങളായി അയച്ച കത്തൊക്കെ കിട്ടിയോ? അതിനെന്താ മറുപടി അയക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ യുദ്ധം വളരെയധികം വലുതായതുകൊണ്ടാണ് എനിക്കതിന് സമയം കിട്ടാഞ്ഞത്. ഞാനിപ്പോൾ നിങ്ങളോടൊരു സഹായം ചോദിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് അവൾ സഹായം ചോദിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം ഇവിടെ ഹീറോയിൻ കുറേ ദൂരം വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ മാന്ത്രിക ശക്തി കാരണം ഹീറോയിനെ അവൻ്റെ അടുത്തേക്ക് തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ പിന്നെ ഈ മണ്ടൻ്റെ അടുത്ത് വന്നല്ലോ എന്ന് കരുതി ഹീറോയിൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ ആരോടോ സംസാരിക്കുന്നത് കാണുന്നത്. ഗൂജിൻ ആരോടോ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ ഉള്ളിലേക്ക് ചെന്ന് നോക്കുകയാണ്. അപ്പോഴാണ് ഗാഷയുടെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അകത്ത് ഗാഷ, എനിക്ക് ഒരു വർഷത്തേക്ക് മാന്ത്രികൂടെ ഒന്ന് തരാൻ സാധിക്കുമോ? അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കൂ. ഹീറോ ഓക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവിടേക്ക് ഓടി വന്നിട്ട് അതൊന്നും തരാൻ സാധിക്കില്ല, ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യമായി പുറത്തേക്ക് പോവുകയാണ്. ആ ഫിനിക്സ് പക്ഷിയുടെ ആത്മാവിനെ കണ്ടുപിടിച്ച് അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അതിനുള്ള ശക്തി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് മാസ്റ്റർ ഞങ്ങൾക്ക് ആ മാന്ത്രികൂടെ തന്നത്. അതുകൊണ്ട് അത് തരാൻ സാധിക്കില്ല. എന്നാൽ ഹീറോ അവളെ പിടിച്ചു മാറ്റിട്ട് നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ അത് തരാമെന്ന് പറയാൻ തുടങ്ങുമ്പോൾ പിന്നെയും ഹീറോയിൻ അവനെ തടഞ്ഞിട്ട് അതൊന്നും കൊടുക്കാൻ സാധിക്കില്ല, നമുക്കാണ് അത്യാവശ്യം എന്ന് പറയുകയാണ്. അത് കേട്ട ഗ്വാഷ, എന്നെക്കാളും അത്യാവശ്യം നിങ്ങൾക്കാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ വെച്ചോളാൻ പറഞ്ഞു അവൾ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഹീറോ അവളെ പുറകെ ചെന്ന് അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതിനെ സമ്മതിക്കുന്നില്ല. ഹീറോയിനെ പിടിച്ചു മാറ്റിയിട്ട് ഗ്വാഷയുടെ പുറകെ പോകാൻ ഗൂജിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ അവളുടെ ശക്തി ഉപയോഗിച്ച് ഗൂജിനെ തള്ളി താഴെയിടുകയാണ്. അവന് വലിയൊരു അപമാനമായി പോയി. ഈ അവസ്ഥയിൽ ഞാൻ അവളോട് എന്ത് മിണ്ടുമെന്നും കരുതി അവനിങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ്. അത് കണ്ട ഗ്വാഷയും അവിടെ നിന്ന് പോവുകയാണ്. രാത്രി ഹീറോയിനെ അവിടെയുള്ള ലൈറ്റിൻ്റെ ചുറ്റും കടന്ന് ഓടിക്കുകയാണ്. ഇന്ന് നീ ഗ്വാഷയുടെ മുന്നിൽ വെച്ചെന്നെ അപമാനിച്ചതല്ലേ, അതിനുള്ള ശിക്ഷ ഇന്ന് മുഴുവനായി നീ ഇതിൻ്റെ ചുറ്റും കടന്ന് ഓടാൻ പറയുകയാണ്. മാസ്റ്റർ, ഈ പണിഷ്മെൻറ്റ് ഞാൻ ചെയ്തോളാം, നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ കഷ്ടപ്പെടണ്ട, നിങ്ങൾ ഉള്ളിലേക്ക് പോയിക്കോ. ഹീറോയും ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടേക്ക് ചിഹ്നയെ വരികയാണ്. നീ എന്നോട് കുറേ പുസ്തകങ്ങൾ ചോദിച്ചിരുന്നില്ലേ, ഇതിലേതെങ്കിലും ആണോ എന്നും ചോദിച്ച് ഓരോ പുസ്തകങ്ങളായി അവളെ കാണിക്കുകയാണ്. ഇതല്ല അതല്ല എന്നും പറഞ്ഞ് ഓരോ പുസ്തകം നോക്കി പുറയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അവസാനമാക്കി ഒരു ബുക്ക് കിട്ടുകയാണ്. മാസ്റ്ററിന് അടിമ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്നാണ് ആ ബുക്കിനകത്തുള്ളത്. ആ മാസ്റ്ററിനെ ഗോഡാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അടിമ ചെയ്യുന്നതെന്നാണ് അതിനകത്തുള്ളത്. ഈ പുസ്തകമാണ് ഞാൻ ചോദിച്ചത്, ബാക്കിയെല്ലാം നീ കൊണ്ടുപോകാൻ പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഹീറോയിൻ അന്ന് രാത്രി മുഴുവൻ അതിൻ്റെ ചുറ്റും കടന്ന് ഓടുകയാണ്. പിറ്റേ ദിവസം അവർ രണ്ടുപേരും ഫിനിക്സ് പക്ഷിയുടെ ആത്മാവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഹീറോയിൻ ഇന്നലെ കിടന്ന് ഓടിയതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് നടക്കാൻ പോലും സാധിക്കുന്നില്ല. ഹീറോ കുറേ നേരമായിട്ട് അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നിനക്ക് വേണ്ടി ഇത്രയും കാത്തു നിൽക്കണോ? ഹീറോയ്ക്ക് വേണ്ടി അവൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടി എത്രയും താമസിച്ചെന്നും പറഞ്ഞ് കേക്ക് കൊടുക്കുകയാണ്. ഇതിനകത്ത് വിഷം വല്ലതും കാണുമെന്നും കരുതി അവനൊന്ന് സ്മെല് ചെയ്ത് നോക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിച്ച് നോക്കാമെന്നും പറഞ്ഞ് അവൻ കഴിച്ചു നോക്കുകയാണ്. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇനി നീ സമയം കിട്ടുമ്പോഴൊക്കെ ഇതെനിക്ക് ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞ് ഹീറോ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. ഇത് നല്ല രീതിയിൽ വർക്കൗട്ടായല്ലോ എന്ന് ഹീറോയിൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അതിനൊക്കെ ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹീറോ അവൻ്റെ കൈ നീട്ടി എൻ്റെ കയ്യിൽ പിടിച്ചോളാൻ പറയുകയാണ്. ഈ ഐഡിയ നല്ല രീതിയിൽ വർക്കൗട്ടായെന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവനെ സോപ്പിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്ന് അവളിങ്ങനെ ആലോചിക്കുകയാണ്. അവർ രണ്ടുപേരും പോകാൻ തുടങ്ങുമ്പോൾ ആ മലയിലുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പോകാൻ തുടങ്ങുകയില്ലേ, ശ്രദ്ധിച്ച് പോയിട്ട് വരാൻ പറയുകയാണ്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇവളെ ഞാൻ നോക്കിക്കോളാമെന്ന് ഗൂജിൻ പറയുകയാണ്. എന്നാൽ അവർ ഹീറോയിനെ നോക്കിയാണ് പറഞ്ഞത്, ഇവനെ നോക്കിക്കോളാം, ശ്രദ്ധിച്ച് പോയിട്ട് വാ, നിങ്ങൾ പേടിക്കണ്ട, ഇവനെ ഞാൻ ശ്രദ്ധിച്ചോളാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അടുത്ത സീനിൽ ഹോങ്കി ആ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ സ്ഥലത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുക മാത്രമല്ല, അവൻ അതിൽ വിജയിക്കുകയും ചെയ്യുകയാണ്. നിനക്ക് ഇനി മൂന്നാമത് സ്വർഗത്തിലേക്ക് എത്താമെന്ന് അവനോട് പറയുകയാണ്. അവനും സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. അവൻ അവിടെയുള്ള ഒരു റിവറിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു
വെപ്പണം ഉണ്ടാക്കണം. എൻ്റെ അച്ഛൻ്റെ മാജിക്കൽ വീൽ സ്വർഗത്തിലുള്ളവർ മോഷ്ടിച്ച് സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു വെപ്പണം ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്കത് തിരിച്ചെടുക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് അവനവൻ്റെ ശക്തി ഉപയോഗിച്ച് അതിൽ നിന്നൊരു വെപ്പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതെല്ലാം ആ ശാവം കാണുന്നുണ്ട്. വെള്ളത്തിനടിയിൽ എന്തോ വീല് പോലൊരു സാധനമുണ്ട്. അത് അവൻ്റെ ശക്തി ഉപയോഗിച്ച് പുറത്തെടുത്ത് അവിടെ നിന്ന് മറ്റേതോ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഹുങ്കിയും ഇതന്വേഷിച്ചല്ലേ വന്നത്, അത് എൻ്റേതാണെന്നും പറഞ്ഞ് അവൻ അതിൻ്റെ പുറകെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പോഴൊരു ഡീമൺ ഡ്രാഗനെ കാണിക്കുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ശാവും നിൽപ്പുണ്ട്. ഇത് മറ്റാരുമല്ല, ആ ചെകുത്താനാണ്, ആ പ്രിസണിലുണ്ടായിരുന്ന ചെകുത്താൻ. നമ്മുടെ അടുത്തേക്ക് ആ ഹുങ്കിയെ കൊണ്ടുവരും. ഹുങ്കിയെ കൊന്നു കഴിഞ്ഞാൽ അവൻ ചെകുത്താനായി മാറും. അവനെ ഉപയോഗിച്ച് നമുക്കിവിടെ വന്ന് പുറത്ത് കിടക്കാമെന്ന് പറയുകയാണ്. അത് കേട്ട് അവനും അവളേക്ക് ഹുങ്കിയെ കൊണ്ടിരിക്കുകയാണ്. ഹുങ്കി അവിടെ വന്ന ഉടനെ ഇവിടെ ഏതോ ഒരു ചെകുത്താനുണ്ടെന്ന് അവന് മനസ്സിലാക്കുകയാണ്. അവനവരോട് യുദ്ധം ചെയ്യുകയാണ്. അവിടെയുള്ള ശക്തികളോട് യുദ്ധം ചെയ്ത് അവൻ വളരെയധികം വീക്കായി പോവുകയാണ്. അവൻ്റെ അടുത്തേക്ക് ചെകുത്താനും വരികയാണ്. അവനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ ആയുധത്തിനുള്ളിൽ അവൻ്റെ അച്ഛൻ്റെ ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. നീ എത്രയും പെട്ടെന്ന് മാജിക്കൽ ട്രീയുടെ അടുത്തേക്ക് പോകും. അതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അവളെ കൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ അവനും പെട്ടെന്ന് തന്നെ ആ മാജിക്കൽ ട്രീയുടെ അടുത്തേക്ക് പോവുകയാണ്. അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവളുടെ ശക്തിയൊന്നും ഫലിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആ ചെകുത്താനും ആലോചിക്കുകയാണ്. ഈ ചെകുത്താൻ ലോകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഫോക്സ് ലോകം. അവിടെയാണ് ഹുങ്കിയുടെ അച്ഛൻ്റെ സഹോദരി ഉള്ളത്. ഹുങ്കിയെ കാണാതായ വിവരം അറിയുകയാണ്. അതുമാത്രമല്ല, അവൻ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ സ്ഥലവും കടന്ന കാര്യം അറിയുകയാണ്. ഹുങ്കി അന്വേഷിച്ചവർ പോവുകയാണ്. ആ ഫയർ ഡീമൺ പുറത്തേക്ക് വരികയാണ്. എനിക്ക് ഹുങ്കി അന്വേഷിച്ച് അകത്തേക്ക് പോകണം. ഇവിടെ ആരെയും കടത്തിവിടാൻ സാധിക്കില്ല. ഇത് ദ്വാൻജികോട് തപസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ആരും നിൽക്കരുതെന്നും പറഞ്ഞ് അവരവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദ്വാൻജികോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ അച്ഛൻ്റെ കാര്യമാണ്. ഇതൊന്നും അറിയാതെ ഹീറോയും ഹീറോയിനും ഡീമൺ വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇവിടെ നല്ല പയ്യന്മാർ കാണും. ആരെങ്കിലും എനിക്ക് സെറ്റാക്കണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ നീ ആദ്യം വാ അടക്കി, നമുക്ക് അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കണമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ പെട്ടെന്നോട് ബീസ്റ്റ് രൂപത്തിലേക്ക് വരികയാണ്. നീ ഇപ്പോൾ എന്തിനും ഇങ്ങനെ ബീസ്റ്റായി മാറിയത്? ഇവിടെ ഡീമൺ പവർ അധികമായതുകൊണ്ട് എൻ്റെ ഹ്യൂമൻ ഫോമിൽ എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ സാധിക്കുന്നില്ലെന്ന് ഹീറോയിൻ പാവം പോലെ പറയുകയാണ്. അപ്പോഴാണ് അവരെന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ഹീറോ അവൻ്റെ ഉള്ള ശക്തി ഹീറോയിന് കൊടുത്ത് അവളെ ഹ്യൂമൻ ഫോമിലേക്ക് കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്തിനാണ് ഡീമൺ വേൾഡിലേക്ക് വന്നത്? അതും ഫോക്സ് ലോകത്തിലെ ക്യൂവിൻ്റെ സ്ഥലമാണിത്. നിങ്ങളെന്തിനാണ് ഇവിടേക്ക് വന്നത്? നിങ്ങളെ ഞാൻ ക്യൂവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ ഒരു സ്ത്രീ വന്നിട്ട് അവരെ ക്യൂവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ സ്ഥലത്ത് കുറേ സ്ത്രീകൾ അവരെ മയക്കുന്നത് പോലെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് ചോദിച്ചാൽ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഹീറോ ഇതൊന്ന് ശ്രദ്ധിക്കാതെ അത് നോക്കി ഒന്ന് ചിരിച്ചു വിടുകയാണ്. അതേസമയം അവിടേക്ക് അവരുടെ ക്യൂവിൻ വരികയാണ്. ഇവർ രണ്ടുപേരും വലിയൊരു മാസത്തിൻ്റെ അടുത്ത് ട്രെയിനിങ് എടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ മാജിക്കൽ ശക്തി വെച്ചൊന്നും ഇവരെ മയക്കാൻ സാധിക്കില്ല. എല്ലാം നിർത്താൻ പറയുകയാണ്. അതുപോലെ തന്നെ അവർ നിർത്തുകയാണ്. ഞാനിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി വന്നാണ്. ഫിനിക്സ് പക്ഷിയുടെ ആത്മാവിനെ കളക്ട് ചെയ്ത് അവരെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇവിടെയുള്ള മാജിക്കൽ ട്രീയിൽ നിന്നാണ് അവളുടെ ആത്മാവിനെ എനിക്ക് കളക്ട് ചെയ്യേണ്ടത്. ഇവിടെയും ഒരു മാജിക്കൽ ട്രീ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ ആരെയും ആ മാജിക്കൽ ട്രീ കാണിക്കില്ലെന്ന് പറഞ്ഞ് അവൾ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇവൻ ആ ഫിനിക്സ് പക്ഷിയെ കൊന്നു, എന്നിട്ടും ഹെവനിലുള്ളവരാരും ഇവനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തിയുണ്ട്, അത് ഞാൻ ഉപയോഗിക്കണമെന്നും പറഞ്ഞ് എൻ്റെ സഹോദരൻ്റെ മകനായ ഹുങ്കിയെ കാണുന്നില്ല. അവനെ നീ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ നിനക്ക് ഞാൻ ആ മാജിക്കൽ ട്രീ കാണിച്ചു തരാമെന്ന് പറയുകയാണ്. ഹീറോയിൻ ഞാൻ അവനെ കണ്ടുപിടിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ്. പോകുന്ന വഴി ഹീറോയിൻ ദ്വാൻജി എന്തിനാണ് എല്ലാവരും പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ ദ്വാൻജി കൂടി ഇവിടെയാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് ഇപ്പോൾ ഡീമൺ വേൾഡിൽ കൂടുതലായി ഉള്ളത്. ദ്വാൻജി കൂടി ആരെങ്കിലും തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് ഹീറോ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടേക്ക് എങ്ങനെ ചെല്ലുമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ മുകളിലായി ഗുവാഷ പറന്നു വന്നായി കാണുകയാണ്. ഗുജിൻ ഗുവാഷയെ കണ്ടുടനെ ഗുവാഷ എന്ന് വിളിച്ച് അവളുടെ പുറകെ ചെല്ലുകയാണ്. ഗുവാഷ പീക്കോകനത്തിലെ പ്രിൻസസ് ആയതുകൊണ്ട് തന്നെ ഈഗിൾ ക്ലാനിലെ പ്രിൻസസുമായി യുദ്ധം നടക്കുകയാണ്. അവർ രണ്ടുപേരുടെയും ഇടയിൽ വലിയ യുദ്ധം തന്നെ നടക്കുകയാണ്. ഈഗിൾ ക്ലാനിലെ പ്രിൻസസിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഗുവാഷയ്ക്ക് പരിക്ക് പറ്റുന്നുണ്ട്. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക കുട ഉപയോഗിച്ച് അവരെ പേടിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ആ കുട കണ്ടുടനെ അവരും പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഹീറോ പെട്ടെന്ന് ഗുവാഷയുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അവൾ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ്. ഒരു മാജിക്കൽ സ്റ്റോൺ ഉണ്ട്, അതെടുത്താൽ മാത്രമേ എനിക്ക് എൻ്റെ അച്ഛനെ സഹായിക്കാൻ സാധിക്കൂ. എന്നാൽ അവരത് എന്നെ എടുക്കാൻ സഹായിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോ അവളെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അവർ പോകാൻ തുടങ്ങുമ്പോൾ ഗുവാഷ തണുക്കുന്ന പോലൊരു അഭിനയം കാണിക്കുകയാണ്. ഹീറോ അത് കണ്ടിട്ട് അവൻ്റെ കോട്ട് ഊരി അവളെ പുതപ്പിക്കുകയാണ്. ഇത് കണ്ട ഹീറോ ഈ അവസ്ഥയിൽ തണുക്കുന്നു. തണുക്കാൻ ഒരു ചാൻസും ഇല്ല, ഇവൾ കുറച്ച് ഓവറല്ലേ എന്ന് അവളിങ്ങനെ ആലോചിക്കുകയാണ്. ഗുവാഷ ഗൂജിനൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇവൾക്കുള്ള മെഡിസിനൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, എൻ്റെ അച്ഛനെ സഹായിക്കണമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എണീറ്റ് പോകാൻ വേണ്ടി തുടങ്ങുന്ന പോലെ ഒരു ആക്ടിങ് കാണിക്കുകയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണം, എങ്കിൽ മാത്രമേ എൻ്റെ രാജ്യം രക്ഷപ്പെടൂ. ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ രാജ്യം രക്ഷപ്പെടണമെന്നും പറഞ്ഞ് ഹീറോയെ ഒരു രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. അതേസമയം ഹീറോയിൻ അവൾക്കുള്ള മെഡിസിനൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു ലൂപ്പിൽ പെട്ടുപോവുകയാണ്. എത്ര നടന്നിട്ടും അവൾ റൂമിലേക്ക് എത്തുന്നില്ല, വന്ന വഴി തന്നെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഗുവാഷയാണ്. അവൾ എന്തോ ഒരു മാജിക്കൽ ശക്തി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ ഹീറോ ആ മാജിക്കൽ കുട എടുത്തിട്ട് ഇത് നീ വെച്ചോ, ഇത് നിനക്ക് ആവശ്യം
എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. വന്ന കാര്യം നേടിയെടുത്തല്ലോ എന്നും കരുതി അവളും അത് മേടിക്കുകയാണ്. ഹീറോയിനെ കാണാത്തതുകൊണ്ട് തന്നെ ഹീറോയുടെ മാജിക്കൽ ശക്തി ഉപയോഗിച്ച് ഹീറോയിനെ വിളിക്കുകയാണ്. അവൾ നിന്റെ സർവൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ സർവൻ്റ് അല്ല, എൻ്റെ മാസ്റ്ററിൻ്റെ സ്റ്റുഡൻറ്റാണ്. എന്നാൽ അവൾക്ക് ശക്തി കുറവായതുകൊണ്ട് തന്നെ ഒരു മാസ്റ്ററിൻ്റെ സർവൻറ്റിൻ്റെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഹീറോയിൻ പെട്ടെന്ന് റൂമിലേക്ക് വന്ന് വീഴുകയാണ്. ഞാൻ ഒരു ലൂപ്പിൽ പെട്ടുപോയതുപോലെ ഈ റൂമിലേക്ക് വരാൻ ഞാൻ കുറേ ശ്രമിച്ചു, എന്നെ കൊണ്ട് സാധിച്ചില്ല. അതൊക്കെ വലിയൊരു കാര്യമാണോ? നീ ഇവിടെ നീ പ്രിൻസസിനെ ശ്രദ്ധിക്കുക, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. ഒരു സർവൻ്റ് എന്നെ ശ്രദ്ധിക്കുമെന്നോ, നീ ഇവിടെ നിന്നോ, നിന്റെ കാര്യം നോക്കിക്കോളാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇത് കേട്ട ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹീറോ വരുമ്പോൾ ഞാൻ നിന്റെ സർവൻ്റാണെന്ന് അവളോട് പറഞ്ഞോന്നും ചോദിച്ചു അവൻ്റെ ദേഷ്യപ്പെടുകയാണ്. അവൾ ഈ ത്രെഡ് കണ്ടു, മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ പോയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വെറുതെ വന്നാണെന്ന് എനിക്ക് തോന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ആ ഒന്ന് നോക്കണം, നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അവർ നേരെ ആ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ഡ്രാഗൺ പുറത്തേക്ക് വരുമ്പോൾ ഗൂജിൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്നെ അറിയില്ല എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചു ആ ഡ്രാഗൺ അതിൻ്റെ ശക്തി പ്രയോഗിക്കുകയാണ്. ഹീറോ പെട്ടെന്ന് ബീബു എന്ന് വിളിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു പയ്യൻ പുറത്തേക്ക് വരികയാണ്. ഈ ഡ്രാഗൺ ഇതാരാണെന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചു ഹീറോ ആരാണെന്നുള്ള സത്യം പറയാൻ വേണ്ടി വരുമ്പോൾ പെട്ടെന്ന് അവൻ മിണ്ടാതിരുന്നിട്ട് ഇതെൻ്റെ കസിനാണെന്ന് പറയുകയാണ്. ആ ഡ്രാഗണും ഒരു ഹ്യൂമൻ ഫോമിലേക്ക് മാറുകയാണ്. ആ പയ്യൻ ഹീറോയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ലോ എന്ന് ചോദിച്ചു അവനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ നാളായില്ല കണ്ടിട്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അവനെ വിളിച്ച് അകത്തേക്ക് പോവുകയാണ്. ആ ഡ്രാഗണും ഹീറോയിനും ഒക്കെ അവരുടെ പുറകെ പോവുകയാണ്. അവർ നാലുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. ഗൂജിൻ അവൻ്റെ മാസ്റ്റർ കൊടുത്ത ആ മാന്ത്രിക കൂടെ ഗ്വാഷയ്ക്ക് കൊടുത്തതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഫിനിക്സ് പക്ഷിയുടെ ആത്മാവിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഒന്ന് ചേർത്ത് ഫിനിക്സ് പക്ഷി തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുമോ, അതിനെയും ഗൂജിനും തമ്മിൽ എങ്ങനെയാണ് പ്രണയത്തിലാകാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.